അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ തന്നെ ഞാൻ ദുബായിലേക്ക് വരാൻ പോവാണ്. ദുബായ് പോകുന്നുണ്ട്, കുറച്ച് ഹിന്ദി പഠിച്ചതാണ്. അപ്പൊ മഞ്ജു കൺഗ്രാറ്റുലേഷൻ. അല്ല, നല്ല ഗ്രിൽഡ് ആണ്. ഈ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന യു എയിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഷെഫിനെ പരിചയപ്പെടേണ്ടത്. ഇതാണ് നമ്മുടെ ഷെഫ്. ദിൽ കുഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദില്ലൊക്കെ നല്ല ഖുഷാകട്ടെ. വ്ളോഗിലൂടെ കണ്ട് ഒരുപാട് പേര് വന്ന് ബിസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജോ റോസ് ബൈബിളിലെ നെയിം ആണ്. പക്ഷെ ബൈബിളിലെ നെയിം ഒന്നും കൂടെ ഒന്ന് മോഡേൺ സ്റ്റൈൽ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഇന്നല്ലേ നാളെയല്ലേ? നാളെ. ഇത് ആരുടെ റെസിപ്പിയാണ്? മമ്മി പൊളിച്ച് മസാല. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പും ചിപ്സും കട്ടൻ കാപ്പിയും ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ക്രോയ്ഡൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രീ ടൈം ഉള്ളപ്പോ ഇവിടെ വന്നിട്ട് റെസ്റ്റോറന്റിൽ ഹെൽപ്പ് ചെയ്യും. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ മറ്റുള്ളവർക്ക്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാണ്ട് ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ തന്നെ ഞാൻ ദുബായിലേക്ക് വരാൻ പോവാണ്. കുറേ നാളായിട്ട് പറയുന്നു എന്താ എന്നിട്ട് ഞാൻ വരാത്തതെന്ന് നിങ്ങളൊക്കെ ടെൻഷനിലായിരിക്കും അല്ലേ. നാട്ടിൽ നിന്ന് വരാൻ നേരത്തെ ദുബായിൽ വരണമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ വർക്ക് ഉണ്ടായത് കാരണം തിരിച്ച് പെട്ടെന്ന് വന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഈ ഞായറാഴ്ച, അതായത് 12-ാം തീയതി ദുബായിൽ എത്തുന്നതാണ്. 1 വീക്ക് നിങ്ങൾ കൂടെ അടിച്ചു പൊളിക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഈ ടിക്ടോക്ക് ഇന്ത്യയിലെ ബാൻ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന യു എയിൽ നിന്നാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും എനിക്ക് ഡുവറ്റ് ചെയ്യുകയും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിനും നല്ല നല്ല കമൻസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് കാണാൻ വരണമെന്നുണ്ട്. നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം ഈ ഒരാഴ്ച കൊണ്ട് എവിടെയൊക്കെ ആരൊക്കെ കാണാൻ പറ്റുന്നറിയില്ല. ഒരുപാട് മീറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളും എൻ്റെ കൂടെ വരിക. ഞാനുള്ള സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുള്ള സ്ഥലം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളെല്ലാവരെയും മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഷോപ്പിംഗ് കുറച്ച് ബാക്കിയുണ്ട്. അത് കൂടാതെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കണം. ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട്, അതായത് ലണ്ടൻ ചോക്ലേറ്റ് കഴിക്കാൻ താല്പര്യം കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് റെഡി ആയിട്ട്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്നറിയോ? ദ ബ്രിക്സ്റ്റണിലാണ്. ഓക്കെ, ബ്രിക്സ്റ്റണിലെ ടാൾസ് ഹില്ലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓക്കെ, ഇവിടെ എന്താണെന്നാണ് അല്ലേ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ പറക്കുമല്ലോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഫ്രിഡ്ജ് കയറ്റി വെക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇവിടെ നല്ല അടിപൊളി ഫുഡ് നമുക്ക് കിട്ടും. നമ്മുടെ മഞ്ജുവിൻ്റെയും പ്രതീക്ഷൻ്റെയും കടയാണ്, എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് അവർ. അപ്പോൾ അവർ നല്ല കിടു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ USA ട്രൈ ചെയ്ത ഒരു സംഭവം പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ആ റാപ്പ്, പക്ഷേ അവിടെ റാപ്പും കാപ്പിയും, അതായത് കട്ടൻ കാപ്പിയും ഉണ്ടായിരുന്നുള്ളൂ USA. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പും ചിപ്സും കട്ടൻ കാപ്പിയും ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. റാപ്പ് ഫ്രീ അല്ല, റാപ്പിൻ്റെ കൂട്ടത്തിൽ കട്ടൻ കാപ്പിയും ചിപ്സും ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി ടേസ്റ്റ് ചെയ്യാം. പിന്നെ അവിടെ വെറൈറ്റി കുറേ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു, ചേച്ചി ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കുമെന്ന് ലൊക്കേഷൻ ഇപ്പോൾ കാണിച്ച് തന്നിട്ടുണ്ട്. ബ്രിക്സ്റ്റണിലാണെന്ന് ഇപ്പോൾ അറിഞ്ഞു. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന റെസ്റ്റോറൻറ്റ്, അത് ഒരിക്കലും ഒരു പരാജയം ആവില്ല. ഗ്യാരണ്ടി ഉള്ളിടത്ത് മാത്രമേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുള്ളൂ. കാരണം എനിക്കിഷ്ടപ്പെട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അത് ഞാൻ ട്രൈ ചെയ്തു. അത് കൂടാതെ ഞാൻ വീഡിയോ ഇട്ടതിൽ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിനും നല്ല സപ്പോർട്ട് തരുന്ന പോലെ തന്നെ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ്, ഏത്, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും സപ്പോർട്ട് കൊടുക്കണം. ട്രൈ ചെയ്ത് നോക്കുക, 100% ഹലാലാണ്. ബാ, നമുക്ക് മെനു നോക്കാം. ഹലോ, ഹായ് മഞ്ജു, ഗുഡ് ഗുഡ് ഗുഡ്. ഇത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. അപ്പൊ മഞ്ജു കൺഗ്രാറ്റുലേഷൻ. എന്തേ നമ്മുടെ പാർട്ണർ ഹസ്ബൻഡ് എവിടെ? അതെ, ഞാനും ട്രാഫിക്കിൽ പെട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോ മഞ്ജു ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ലേ? ഓ നൈസ്. അപ്പൊ ഇന്ന് ലീവാണ്. ഓക്കെ, മഞ്ജു ആക്ച്വലി എന്നെ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുത്തിപ്പിച്ചത്? എന്നോട് പറഞ്ഞു നിന്റെ കൂടെ ഒരു സ്പെഷ്യൽ റാപ്പ് ഉണ്ട്, റാപ്പിന്റെ കൂട്ടത്തില് കട്ടൻ കാപ്പിയും അതുപോലെ തന്നെ ചിപ്സും ഫ്രീ ആണെന്ന് കേട്ടപ്പോ ആഹാ,
താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഞാൻ വിചാരിച്ചു ദുബായ് പോന്നിരുന്നുണ്ട്, ഇവിടുന്ന് ഫുഡ് കഴിച്ച് ലൊക്കേഷൻ ഒക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് പോവാന്ന്. ബിക്കോസ് നമ്മൾക്ക് എല്ലാവർക്കും നാട്ടിൽ നിന്ന് വരുന്ന ഇവിടെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ഫുഡ് അല്ലെ. അതും ഈ പറഞ്ഞ പോലെ ചാറ്റ്സും ഇങ്ങനത്തെ റാപ്പും കാര്യങ്ങളും കട്ടൻ കാപ്പിയും ഒക്കെ. അപ്പൊ ഇവിടെ അതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി. പിന്നെ അത് മാത്രമല്ല 100% ഹലാലാണ് നമ്മുടെ ഫുഡ്. അപ്പൊ കുറെ പേര് അത് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിവേ നമുക്ക് മെനുവിലേക്ക് പോകാം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഗ്രീൻ ടീ പറഞ്ഞു. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആട്ടോ കാണിക്കുന്നത്. കാരണം പല റെസ്റ്റോറൻറ്റിലും പലതും ആണ് സ്പെഷ്യൽ. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നതാണ് ദിൽ ഖുഷ് ദോശ. ദിൽ ഖുഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദില്ലൊക്കെ നല്ല ഖുഷാവണം, ഹാപ്പി ആയിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്ത് കാണത്തില്ല. ദിൽ ഖുഷ് ദോശ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ലാംബ് ചോപ്സ് ആണ്. ലാംബ് ആക്ച്വലി ഞാൻ കഴിക്കാത്ത ഒരാളാണ്. എന്തായാലും അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. കഴിക്കേണ്ടവരൊക്കെ കഴിച്ചോളൂ, എനിവേ നിങ്ങൾക്ക് കാണിച്ചു തന്നോളൂ. പിന്നെ നമ്മുടെ പഞ്ചാബി സമൂസ ചാറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏത് കഴിച്ചു തുടങ്ങണം എന്നറിയില്ല. ഞാൻ ആദ്യം തന്നെ ഗ്രീൻ ടീ അങ്ങ് ട്രൈ ചെയ്തു. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ട്രൈ ചെയ്യാം. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഒരു മൂന്നാല് പേര് ചേർന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പം ഇങ്ങനെ വെറൈറ്റീസ് ഓർഡർ ചെയ്താൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് അല്ലേ. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ തണുപ്പിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കും. അപ്പോൾ ഗ്രിൽ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചിക്കനും ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തന്തൂരി ഉണ്ട്, മലായി ചിക്കനും ഉണ്ട്. ലാംബ് ആക്ച്വലി ഞാൻ തൊടില്ല. പിന്നെ എനിക്ക് പച്ച കളറോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മലായ് ചിക്കനും ഇത് ഹറിയാലി ചിക്കനുമാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗ്രീൻ കളർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. ഇതിനകത്ത് ഹേർബ്സും അതുപോലെ തന്നെ കൊറിയാൻഡറും എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കേട്ടോ, പറഞ്ഞ ആ യു എസ് സ്പെഷ്യൽ റാപ്പും ചിപ്സും അതുപോലെ തന്നെ നല്ല അടിപൊളി കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ പറയും. ഞാൻ കാപ്പിയുടെ ആളല്ല, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാനാണ് മെയിനായിട്ട് ഞാൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ വന്നത്. സോ ഇതൊരു സ്പെഷ്യൽ കോംബോയാണ്. റാപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് നല്ല അടിപൊളി ഫ്രൈസും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹോട്ട് ഡ്രിങ്കോ അതുപോലെ തന്നെ കോൾഡ് ഡ്രിങ്കോ പറയാം. ഹോട്ട് ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണ്. നമ്മുടെ നാടൻ കട്ടൻ ചായ കട്ടൻ കാപ്പി അതേ ഗ്ലാസ്സിലൊക്കെ. ഓക്കെ, ഞാൻ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞു, കട്ടൻ ചായ കുടിച്ചു. ഞാൻ ഈ കട്ടൻ ചായയുടെ ഗ്രീൻ ടീയുടെ ഒക്കെ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഒരു ചെമ്പ് കട്ടൻ ചായ കൊണ്ട് വെച്ചാലും ഞാനിന്ന് കുടിക്കും. അപ്പോൾ ചിപ്സും റാപ്പും ആക്ച്വലി ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. എനിക്ക് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം മെയിൻ ഒരു ഡിഷും കൂടെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ ഞാൻ ഇത് പാക്ക് ചെയ്തെടുക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കും. ചിപ്സ് കഴിക്കുന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തടി കൂടുന്ന നിങ്ങളല്ലേ പറഞ്ഞത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. ചിപ്സിൻ്റെ കോംബോയും ഉണ്ട്, കട്ടൻ കാപ്പിയും അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ റാപ്പിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ചിക്കൻ റാപ്പും ഉണ്ട്, വെജിറ്റബിൾ റാപ്പും ഉണ്ട്, ലാംബ് റാപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാലഡും ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരാൾക്ക് ഇനഫ് ആയിരിക്കും. വേറെ കോംബോസ് ഒന്നും പറയേണ്ടി വരില്ല. ഒരാളായിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു കോംബോ ആയിരിക്കും ഈ ഒരു സെറ്റ്. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, സ്റ്റാർട്ടറൊക്കെ നിങ്ങൾ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു മെയിൻ കോഴ്സ് പറയുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചണിൽ കയറി ഷെഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ നമ്മുടെ ഷെഫിനെ ഒന്ന് കാണാം. അവിടെ ഭയങ്കര തകർപ്പൻ കുക്കിംഗ് ആണ്. അപ്പം നമ്മുടെ ഷെഫിനെ പരിചയപ്പെടേണ്ടത്. ഇതാണ് നമ്മുടെ ഷെഫ്. നാം ക്യാ ഹേ ബോസ്? രഞ്ജിത്. രഞ്ജിത്, രഞ്ജിത് ഫ്രം വേർ? വിച്ച് പ്ലേസ്? ബീഹാർ. ബീഹാർ. ഇതാണ് നമ്മുടെ ഷെഫ്. തന്തൂരിയൊക്കെ ഇട്ട് വറുത്തരച്ച് എന്താ പറയുക, അടിപൊളിയാക്കുന്നുണ്ട്. ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ ഷെഫിനെ കണ്ടല്ലോ, പരിചയപ്പെട്ടല്ലോ. നൈസ് മീറ്റിംഗ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കിച്ചൺ വിശേഷം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നെറ്റും ക്യാപ്പും ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാക്ക് ടു നോർമലിലേക്ക് പോവാണ്. എൻ്റെ മെയിൻ കോഴ്സ് മെനു വന്നിട്ടുണ്ട്. ഒരുപാട് ചിക്കൻ ഞാൻ സ്റ്റാർട്ടർ കഴിച്ചതുകൊണ്ട് ഞാൻ പുലാവ് റൈസും അതുപോലെ തന്നെ പനീർ, അതന്നെ മഞ്ജു ആണ് പറയുന്നത്, നമ്മുടെ പുലാവ് റൈസും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയാണ് ഞാനിപ്പോൾ ഫൈനലി പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ, അതായത് ഇവിടുത്തെ ഓപ്പണിങ്ങിന് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് പനീർ ബട്ടർ മസാല. പ്രത്യേകിച്ച് എന്നോട് പ്രതീക്ഷ പറയുകയും ചെയ്തു പനീർ ബട്ടർ മസാല കഴിച്ചിട്ടേ പോവാവുള്ളൂ എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുലാവ് റൈസും പനീർ ബട്ടർ മസാലയും ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ.
കലാശക്കൊട്ടുപോലെ ഡെസേർട്ട് ഞാൻ ഓർഡർ ചെയ്തു. നമ്മുടെ ഡെസേർട്ടിൻ്റെ പേര് വത്തലപ്പം. ഇത് ട്രൈ ചെയ്തിട്ട് ഉള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഡെസേർട്ട് ഉണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ഡെസേർട്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നതാണ്. സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും ഫാമിലി ആയിട്ടുള്ളവരും തീർച്ചയായിട്ടും വന്ന് നമ്മുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾക്കറിയുന്ന റെസ്റ്റോറൻറ്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നല്ല ഫുഡാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുക, ഏതാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. കുറേ ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നല്ല ഐറ്റംസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് റൈറ്റ്. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എനിക്കിഷ്ടപ്പെട്ട കുറേ ഐറ്റംസാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരാളും കൂടി ഉണ്ട്, പ്രതീഷ്. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതീഷിനെയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഷോപ്പിംഗിലേക്ക്. ഹലോ, എവിടെയായിരുന്നു? ആണല്ലേ, ഇതാണ് നമ്മുടെ പ്രതീഷ്. അയ്യോ, വൈഫും കൂടെ അവിടെ നിന്നോളൂ, രണ്ടുപേരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്. ഒരുപാട് പേര് ആളുകൾക്ക് ഒരു ഡൗട്ട് ഉള്ളതാണ് എവിടെയാണ് ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അതെ അതെ, യെസ്, ദാറ്റ് ഈസ് ട്രൂ. അത് കറക്റ്റ് ആണ് കേട്ടോ, ഞാനും അത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു സ്ഥലത്ത് തന്നെ ഫുഡ് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് എന്താണ്, അവിടെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ വ്ളോഗിലൂടെ കാണിച്ചിരുന്നത്. നിങ്ങൾ കണ്ടു, ഞാൻ അത്രയൊന്നും കഴിക്കത്തില്ല. പക്ഷെ മഞ്ജു ആക്ച്വലി പറഞ്ഞതുപോലെ വെറൈറ്റി ഐറ്റംസ് കാണിച്ചാലല്ലേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തന്നെ, സ്പെഷ്യലി ആ ഡെസേർട്ടും അതും ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് രണ്ടു പേർക്കും, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. വ്ളോഗിലൂടെ കണ്ട് ഒരുപാട് പേര് വന്ന് ബിസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതെ, എല്ലാവരും വരെ വന്ന് ഇന്ത്യൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഫുഡ് വന്നിട്ട് എൻജോയ് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഷോപ്പിംഗിലേക്ക് പോവാം. അത് കൂടാതെ നമ്മുടെ ചിന്നി ചേച്ചിയുടെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ് നാളെ, അതിനും കൂടെ പോവാനുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ദുബായിലേക്ക് പറക്കാം. കം ഓൺ. ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി, പാതിരാത്രിയൊന്നും ആയിട്ടില്ല, 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ്, ഇനി അങ്ങോട്ട് ഇറങ്ങി കറങ്ങി. കാരണം ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എന്നോട് ചോദിക്കുന്നു, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വിൻ്റർ ക്ലോത്താണ്, അവിടെ ഇച്ചിരിയൊക്കെ ചൂടായിരിക്കുമല്ലോ, അപ്പം അവിടേക്ക് ഇടാനുള്ള കുറച്ച് കോസ്റ്റ്യൂം, കുറച്ച് ഡ്രസ്സ്, സോറി കോസ്റ്റ്യൂം എന്ന് വരുന്നു, അപ്പോൾ അവിടേക്ക് ഇടാനുള്ള കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും. അപ്പം ഷോപ്പിങ്ങിലേക്ക് കയറുകയാണ് കേട്ടോ. ഓക്കെ, ഹലോ. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടുകൊണ്ട് രണ്ടുപേര് വന്നിട്ടുണ്ട് അറിയാന്ന് പറഞ്ഞിട്ട്. ഞാൻ പേര് പറയുന്നില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെയിമാണ്. പേര് പറഞ്ഞേ ജോ റോസ്. ജോ റോസ് ബൈബിളിലുള്ള നെയിമാണ്, പക്ഷെ ബൈബിളിലെ നെയിം ഒന്നും കൂടെ ഒന്ന് മോഡേൺ സ്റ്റൈലാക്കിയതാണ് ജോ റോസ്. റിനൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഓക്കെ, വന്നിട്ടിപ്പോ എത്രയായി? 2 മന്ത്സ് ആയി. ക്രോയിഡൻ തന്നെയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ എൻ്റെ ദുബായ് ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് എനിക്ക് പുതിയ രണ്ടുപേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിപ്പം സ്റ്റുഡൻസ് ആയിട്ടല്ലേ വന്നത്? അപ്പം ഇപ്പം ചില ആൾക്കാരൊക്കെ ബാഡ് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കാം, നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടുമോ? സി, ഞാനിപ്പോൾ കുറേ പേരോട് പറഞ്ഞൊരു കാര്യമാണ്, തപ്പിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ, പിന്നെ ചേച്ചി എന്താ പറയുന്നത്? അപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ പറയുമ്പോഴല്ലേ എൻ്റെ ഒരു ഗുമ്മുള്ളൂ. കേട്ടില്ലേ, സെക്കൻഡ്. അത് തന്നെ, ഇവർ രണ്ടുപേരും തൃശ്ശൂർക്കാരാണ് കേട്ടോ, പക്ഷെ തൃശ്ശൂർ ഭാഷയെ വരുന്നില്ല, എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിക്കുന്നത്? ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗിലൂടെ. എനിവേ, താങ്ക് യു. ഇപ്പൊ ഞാൻ ഷോപ്പിംഗ് തുടരട്ടെ കേട്ടോ. ഒന്നും ആയിട്ടില്ല, തെർമൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ എന്റെ ദുബായ് ഷോപ്പിംഗും മലയാളി കുട്ടികളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാത്ത എന്താണെന്നറിയാം, വ്ളോഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. നാളെ രാവിലെ നമ്മുടെ ചിന്നു ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം, അച്ചാച്ചയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ എല്ലാവരും അവിടെ കാണും. എല്ലാവരും ആരൊക്കെയാണെന്നാണ് അല്ലേ, അത് അവിടെ വരാൻ നേരത്ത് കാണാം. ഓക്കെ, നാളെ എനിക്ക് PCR ടെസ്റ്റും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ അടുത്തോട്ട് പോകുന്നത്. ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ലൈറ്റും വെള്ളമൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പം എൻ്റെ കൂടെ നിങ്ങളും ഷോപ്പിംഗ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഷോപ്പിംഗ് ഒന്നും എടുത്ത് നിങ്ങളെ ബോറടിപ്പിച്ചില്ല,
കാരണം എനിക്ക് വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇതിലായിരിക്കും. എനിവേ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേരം വീട്ടിൽ പോയതിന് ശേഷം നാളെ കാണാം. ഓക്കെ. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ പി സി ആർ ടെസ്റ്റ് എടുക്കാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇന്ന് നമ്മുടെ ചിന്നു ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. അച്ചാച്ചാരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ പി സി ആർ ടെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ അങ്ങോട്ട് പോകും. കാരണം നാളെ രാവിലെയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാം, 4 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഐ തിങ്ക് സോ. അത് തന്നെ നമ്മളിപ്പോൾ എടുക്കുന്നത് യൂറോഫിൻസിൻ്റെ പി സി ആർ ടെസ്റ്റാണ്. ഇതിപ്പോൾ ഉള്ളത് ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അറൌണ്ട് 89 pounds, 90 pounds, 100 pounds, അതായത് 10,000 രൂപ വരെയാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 40 pounds, അതായത് 4,000 രൂപയാണ്. നമ്മൾക്കപ്പം ട്രാവൽ ചെയ്യാൻ നേരത്ത് ഏതെടുത്താലും മതി. പിന്നെ ടൈം കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ ചീപ്പായിരിക്കും. കാരണം തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഇപ്പം അങ്ങനെയാണ് റൂള്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ട് ദുബായ് പോകാൻ പറ്റുമോ എന്തൊക്കെയാണെന്ന്. എനിക്കും അറിയില്ല. അവിടെ ചെന്നതിന് ശേഷമായിരിക്കും ഞാൻ കൂടുതലും അപ്ഡേറ്റ് തരുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രയും നേരമാണ്, ഇത്രയും തിരക്ക് തന്നെ കണ്ടില്ല കണ്ടോ. ഞങ്ങളിപ്പോഴും വെയിറ്റിംഗ് ആണ്. അറൗണ്ട് ഒരു 20-25 minutes ആയി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. സമയമിപ്പം ഏകദേശം 1:30 ആയി. വെൽ സീ. അപ്പോൾ അങ്ങനെ നമ്മളെ ആ ബോക്സിൽ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചിന്നു ചേച്ചി അങ്ങോട്ട് പോവാം. ട്രാഫിക് ഒരു രക്ഷയില്ല. എത്ര മണിയാവും അവിടെ എത്തുന്ന അറിയില്ല. ചേച്ചി 12 മണിക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാവം, നമ്മുടെ എല്ലാ ഗ്യാങ്ങും അവിടെയുണ്ട്. അവരൊക്കെ നേരത്തെ വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ജാക്കറ്റൊക്കെ ഊരി ഇതേ എവിടെ ഇട്ടു. ഓക്കെ, വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ചേച്ചിയുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത്. ഓക്കെ, ഹലോ. എല്ലാവരും ഗ്ലിറ്ററിംഗ് ഡ്രസ്സിലാണ്. അവരെന്നോട് എന്നെ കാണുമ്പോ അവർക്ക് എന്നെ തോന്നി കാണുന്നത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഇന്നല്ല, നാളെയല്ലേ ഞാൻ പോകുന്നത്. പ്രമാണിച്ച് ഇന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ്. യെസ് യെസ്. ദുബായി പോകുന്നതുകൊണ്ട് കുറച്ച് ഹിന്ദി പഠിച്ചതാണ്. ഞങ്ങളോട് ചേച്ചി പറഞ്ഞ ഒരേ ഒരു ക്രിസ്മസ് ട്രീ പോലെ വരണമെന്ന്. ഞങ്ങള് രണ്ടുപേരോട് നടുക്കുറച്ച് എന്താ പറയാ, ഒരുക്കി കൊണ്ടുവരണം എന്ന് ചേച്ചിയുടെ മനസ്സിൽ തോന്നിച്ച ആ മനസ്സിലായില്ലേ. ക്രിസ്മസ് സ്പിരിറ്റിലാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അഞ്ജലി ആണെങ്കിൽ സ്പെഷ്യലി ഇന്ന് രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊക്കെ നാടോടി നൃത്തം. ഇനിയിപ്പോ ഞാൻ വേറെ കുറച്ചു പേരെ കാണിച്ചുതരാം. അവര് കാര്യമായിട്ട് വർത്തമാനം പറയുകയാണ്. നമ്മുടെ നമസ്കാരം. ഇത് പിന്നെ നമ്മൾ പരിചയപ്പെട്ട ബർത്ത്ഡേ ബോയ്. ഓക്കെ, ഹലോ. പേര് പറയും. ഞങ്ങളുടെ വ്ളോഗിൽ എല്ലാവരും പേര് പറയണം. റോബിൻ. ഓക്കെ, ട്രീ ഒക്കെ ട്രീ കണ്ടായിരുന്നോ? ആണല്ലേ. ഫുഡ് കഴിച്ചായിരുന്നോ? ഓക്കെ. ഇത് നാട്ടിൽ നിന്ന് എത്തിയ ആളാണ് ജോബിൻ. സോ ഇതെന്റെ ഹസ്ബൻഡ് എന്ന് പറയും റോണി ഈപ്പൻ. പിന്നെ അതിന് കൂടുതൽ ഒരാൾ കളിക്കുന്നുണ്ട്. അത് നമ്മുടെ ചേച്ചിയുടെ ഹലോ ഹലോ. ഓക്കെ, ഹലോ മാഡം. ബിസി, ഭയങ്കര ബിസി. അതേ സംസാരിക്കില്ല, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ. ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ പൂര ബഹളം. ഇത്രയും അറേഞ്ച് ചെയ്തത് നമ്മുടെ ചിന്നു ചേച്ചിയാണ്. അപ്പോൾ ഫുഡ് കാണണം നിങ്ങൾക്ക്. അതാണ് കാണാൻ നമ്മളുടെ അപ്പമാണ്. ഓക്കെ, ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പം. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പത്തിന്റെ കൂടെ മട്ടൻ സ്റ്റൂ, മട്ടൻ, പിന്നെ ഫിഷ് കട്ട്ലറ്റ്, വാവ്, ചിക്കൻ ഫ്രൈ. നമ്മൾ അവിടെ കഴിച്ച ചിക്കൻ ഫ്രൈ. അതെ, ഇതൊരു രക്ഷയില്ല കേട്ടോ. അസാധ്യ ടേസ്റ്റ്. ഇത് ആരുടെ റെസിപ്പിയാണ്? മമ്മി പൊളിച്ച്. ഞാൻ ഇത് 2 pieces എടുത്തു കേട്ടോ. ഭയങ്കര ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞിട്ട് കപ്പയാണ് അടുത്ത കോഴ്സ്. 2 types, ഒന്ന് നമ്മുടെ നോർമൽ കപ്പയും ഒന്ന് ചക്കയും. ഇത് നമ്മുടെ സ്പെഷ്യൽ. എന്റെ ഫേവറേറ്റ് ആണ് ചക്ക. പിന്നെ എന്റെ ഫെബിഡേ. അതെ, ഫിഷ് ഫ്രൈ. യാ, ഇത് പോർക്ക്. യാ, പോർക്ക് വിന്താലു. യെസ്.
പിന്നെ ഫിഷ് കറി. യെസ്, അത് എന്ത് കറി? ഫിഷ് കറി, സീ ബാസ്. ഓക്കെ, സീ ബാസ് കറി. പിന്നെ ഇത് ബീഫ് തോരൻ ആണ്. ബീഫ് തോരൻ കണ്ടുണ്ടോ? ബീഫ് തോരൻ. പിന്നെ ക്യാബേജ്. ക്യാബേജ് ആണ് എന്റെ അച്ഛൻ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ആണ്. ക്യാബേജ് ആൻഡ് ചോറ്. ചോറ്, ചോറ്. അത് കൂടാതെ നമ്മുടെ അവിടെ വൈനും ഉണ്ട്. വൈൻ വേണ്ടവർക്ക് വൈന്, ചേച്ചി എല്ലാം ചെയ്തു. അതെ, എല്ലാ ഡ്രിങ്ക്സും ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, എല്ലാരും ഹാപ്പി ആണല്ലോ. ഇതാണ് ഇന്ന് നമ്മൾ ചിനു ചേച്ചിയുടെ വീട്ടില് ഉള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഇത് ഇനി കൂടുതലായിട്ട് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. എനിക്ക് ദുബായിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വൈൻ പുറന്ന് നിർത്തുന്നതായിരിക്കും. അപ്പൊ ബാക്ക് ടു സ്വിംഗിലേക്ക് പോട്ടെ. ഓക്കെ, അങ്ങനെ ചിരി ചിരി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു, ലൈറ്റായിട്ട് കുറച്ച് ഷോപ്പിംഗ് നടത്തി. ഇനി ബൈ ബൈ പറയാൻ സമയമായി. നമുക്ക് ദുബായിലേക്ക് പോകേണ്ട പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ മുമ്പേ കുറച്ചൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിട്ട് വെസ്റ്റ് ഫീൽഡിൽ വന്നതാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ദുബായിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ എന്റെ ഈ എപ്പിസോഡ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റെസ്റ്റോറന്റ് നിങ്ങളെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടു, പിന്നെ PCR ടെസ്റ്റ് എടുക്കുന്ന കണ്ടു. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ദുബായിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പുതിയ വ്ളോഗിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കാണുന്നതായിരിക്കും. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.